നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ, ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി ആര് വരുമെന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കിയാണ്. പ്രത്യേകിച്ച് വിദേശ താരം ജോഷ്വ സുറ്റീരിയൊക്കെ പരിക്കേറ്റപ്പോൾ ഒരു പകരക്കാരനെ അത്യാവശ്യമാണ്. ആൽവാരോ വാസ്കസ് വരുമോ, ഇതാണ് ചോദ്യം. നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അത്തരം ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട്. വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആൽവാരോ വാസ്കസ്, സ്പാനിഷ് താരം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പോയ സീസണല്ല, അതിന് മുമ്പത്തെ സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ്. വളരെ സ്കിൽഫുള്ളായിട്ടുള്ള പ്ലെയറാണ്. എഫ് സി ഗോവയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് ആരാധകരെത്തുന്നു. ഏതായാലും ഈ ഡിസ്കഷൻസ് വ്യാപകമായി നടക്കുന്നതിനിടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒന്നുകൂടി ഈ റൂമറിന് കൊഴുപ്പേകിയിട്ടുണ്ട്. അതിൽ അഡ്രിയാൻ ലൂണ ഇങ്ങനെ കാരംസ് കളിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അതിൽ ആൽവാരോ വാസ്കസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഒപ്പം വെനവർ യു വോണ്ട് എന്നുകൂടി അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. സ്പാനിഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂണയുടെ ആ സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് ആൽവാരോ വാസ്കസ് മറുപടിയും കൊടുത്തു. ബാക്കപ്പ് എ ചെയർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയും വരുന്നു. ചുരുക്കത്തിൽ ഇത് വെച്ചാണ് ഇപ്പോൾ ആൽവാരോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന സൂചനയാണ് ലൂണ തന്നിരിക്കുന്നത് എന്ന തരത്തിൽ ചർച്ച നടക്കുന്നത്. ഏതായാലും നിലവിൽ ആൽവാരോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നു എന്ന തരത്തിൽ നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊന്നും വിവരം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരൊന്നും അത്തരം സൂചനകൾ നൽകുന്നില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഈ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ നിരവധിയായ റൂമറുകൾ പലരും പടച്ചുവിടും. തൽക്കാലം നമുക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആൽവാരോ വാസ്കസിനായിട്ട് നീക്കം നടത്തുന്നു എന്ന സൂചനകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മാറ്റങ്ങൾ വരാം. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന പോലെയല്ല കാര്യങ്ങളിൽ, എന്തു മാറ്റവും എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം ട്രാൻസ്ഫർ ജാലകം 31-ാം തീയതി, ഓഗസ്റ്റ് 31-ാം തീയതി മാത്രമേ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ആര് വേണമെങ്കിലും വരാം. പ്രൊഫഷണൽ ഫുട്ബോളിൽ കൂടുവിട്ട് കൂടുമാറ്റം എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആൽവാരോ വാസ്കസ് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളുള്ളതായിട്ട് സൂചനകളില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവെത്താം.